വരെ പനിനിരന്ന് വയലാർ വിശേഷിപ്പിച്ച അതേ പെരിയാർ ഇന്ന് വിഷം നിറഞ്ഞ കാളന്തി പോലെയായി. ആദ്യമായല്ല പെരിയാർ ഇങ്ങനെ വിഷം തുപ്പുന്നത്. കാൽ നൂറ്റാണ്ട് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1998, അന്ന് ഇന്നത്തോളം പെരിയാറിന്റെ കര വികസിച്ചിട്ടില്ല. എന്നിട്ടും പെരിയാർ വിഷം തുപ്പി. രാത്രിയുടെ യാമങ്ങളിൽ ആരോ പെരിയാറിൽ വിഷം കലർത്തിയെന്ന് പറയാം. ആര്, എന്തിന്? അന്നും ചോദ്യങ്ങൾ അനവധി ഉണ്ടായിരുന്നു. വാർത്തകളിലും ഇടം പിടിച്ചു. ഒന്നുകൂടി കൃത്യമായി തിരുത്തി പറഞ്ഞാൽ കേവലം വാർത്തകളിൽ മാത്രം ഇടം പിടിച്ചു. ഇന്നും നേട്ടങ്ങളുടെ പുറകെ ഓടുന്നവർ ഇതേ മത്സ്യക്കുരുതി തുടരുകയാണ്. ഒരുപാട് മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നു. ഒരുപാട് മനുഷ്യരുടെ സ്വപ്നങ്ങൾ തകർന്നടിയുന്നു. പ്രതികരിക്കുമ്പോൾ ലഭിക്കുന്ന മറുപടി അപ്പോൾ വികസനം വേണ്ടേ എന്നാണ്. വികസനം വേണോ? യാതൊരു നിയന്ത്രണവുമില്ലാത്ത ചട്ടങ്ങൾ കാറ്റിൽ പറത്തുന്ന വ്യവസായങ്ങൾ വേണോ? വേണ്ടത് വികസനമോ അതോ മനുഷ്യനോ? IRA, FACT, TCC പെരിയാർ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ചില പേരുകൾ. ഇന്ന് ആ ലിസ്റ്റിൽ ഒരു പേര് കൂടി ചേർക്കപ്പെട്ടു. അലയൻസ് മറൈൻ പ്രൊഡക്ട്സ്. പെരിയാറിൽ പാതാളം റെഗുലേറ്റർ കംബ്രിഡ്ജിന് താഴെയായി തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് വൻതോതിൽ മത്സ്യങ്ങൾ ചത്തുടങ്ങിയത്. 150-ലേറെ മത്സ്യക്കൂടുകൾ പൂർണ്ണമായി നശിച്ചതായി ഫിഷറീസ് വകുപ്പിന്റെ റിപ്പോർട്ടും പുറത്തുവന്നു. വരാപ്പുഴ, ചേരാനല്ലൂർ, കടമക്കുടി പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്. കരിമീൻ, പൂളാൻ, പള്ളത്തി, കാളാഞ്ചി അടക്കമുള്ള മത്സ്യങ്ങളാണ് കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. റെഗുലേറ്റർ കംബ്രിഡ്ജിന് താഴെ പെരിയാറിലെ വെള്ളത്തിന് നിറമാറ്റമുണ്ടായിരുന്നു. വ്യവസായ മേഖലയായതിനാൽ പുഴയിലേക്ക് രാസമാലിന്യം ഒഴുകിയതിന്റെ ഫലമായാണ് മത്സ്യക്കുരുതിയെന്ന് ആരോപണം ഇതോടെ ഉയർന്നു വന്നു. ഇതിനിടയിൽ ഇടയാറിലെ അലയൻസ് മറൈൻ ഇൻഡസ്ട്രീസ് കമ്പനി അടച്ചുപൂട്ടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് നോട്ടീസും നൽകി. പുഴയിലേക്ക് മലിനജലം ഒഴുക്കിയതിനാണ് ഈ നടപടി. കൂടുതൽ കമ്പനികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകളും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ. എന്നാൽ പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം ഏലൂരിലെ ഷട്ടർ തുറന്നതിന് പിന്നാലെ ഓക്സിജൻ ലെവൽ കുത്തനെ താഴോട്ട് പോയതാണ് എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ടെത്തലിൽ പറഞ്ഞത്. പെരിയാറിൽ രാസമാലിന്യം കണ്ടെത്തിയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രാഥമിക റിപ്പോർട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് സബ് കളക്ടർക്ക് കൈമാറുകയും ചെയ്തു. കഴിഞ്ഞില്ല, വെള്ളം നിയന്ത്രിച്ച് വിട്ടിരുന്നെങ്കിൽ ഓക്സിജൻ ലെവൽ നിയന്ത്രിക്കാനാകുമായിരുന്നു എന്നും ഈ റിപ്പോർട്ടിലുണ്ട്. May 20 വൈകിട്ട് 3:30 ഷട്ടറുകൾ തുറന്നത്. അന്ന് രാവിലെ വെട്ടുകാടിൽ നിന്ന് ശേഖരിച്ച വെള്ളം പരിശോധിച്ചപ്പോൾ ഓക്സിജൻ ലെവൽ 6.4 ആയിരുന്നു എന്നും ഷട്ടർ തുറന്ന ശേഷം ഓക്സിജൻ ലെവൽ 2.1 കുറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏലൂരിലെ ഷട്ടറുകൾ ഒരുമിച്ച് തുറന്നിരുന്നില്ല എന്നും ഇത്തവണ വെള്ളം നിയന്ത്രിച്ചു വിടുന്നതിൽ ഇറിഗേഷൻ വകുപ്പിന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്നും കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ കൃത്യമായി എഴുതിയിരുന്നു. റിപ്പോർട്ട് പ്രകാരം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. പഴങ്കഥകൾ പോലെ ആ ചോദ്യങ്ങൾ ഒന്നുമല്ലാതെ തലകുനിച്ചു. പിന്നീട് ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു. വീണ്ടും ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ജലത്തിൽ അമോണിയയും സൾഫൈഡും അപകടകരമായ അളവിൽ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് കുഫോസ് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് സമർപ്പിക്കുന്നു. ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറവാണെന്നും കുഫോസിന്റെ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളത്തിൽ എങ്ങനെയാണ് അമോണിയയും സൾഫൈഡും അപകടകരമായ അളവിൽ എത്തിയത് എന്നറിയാൻ വിശദമായ രാസപരിശോധന ആവശ്യമാണെന്നും കുഫോസ് റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നു. എങ്ങനെയാണ് ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ടായത് എന്നറിയാൻ മത്സ്യങ്ങളിൽ നടത്തിയ പരിശോധനയുടെ ഫലം ലഭിക്കേണ്ടതുണ്ട്. ഇതിന് ഒരാഴ്ചയെങ്കിലും സമയമെടുക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചത്ത മത്സ്യങ്ങളിൽ നിന്നും പുറത്തു വന്നതാകാനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ട് എന്നും കുഫോസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഉത്തരങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് എഴുതിത്തള്ളാൻ പറഞ്ഞ അതേ മലിനീകരണ ബോർഡിന്റെ റിപ്പോർട്ട് വീണ്ടും പ്രതിക്കൂട്ടിലായി. ചോദ്യങ്ങൾ വീണ്ടും തലപൊക്കി. മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിക്ക് പിന്നിൽ വ്യവസായശാലകൾ മാത്രമാണോ? മലിനീകരണ നിയന്ത്രണത്തിനായി പ്രവർത്തിക്കുന്ന സർക്കാർ നിയന്ത്രിത സംവിധാനങ്ങളും 100-ലേറെ കമ്പനികളും ചേർന്നാണോ കൂട്ടക്കുരുതിക്ക് കളമൊരുക്കുന്നത്? ഓരു വെള്ളം പെരിയാറിലേക്ക് കയറുന്നത് തടയാതെ നോക്കി നിൽക്കുന്ന ജലസേചന വകുപ്പിന്റെ പങ്ക് യഥാർത്ഥത്തിൽ എന്താണ്?